വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന മിഥുലിന്റെ ജീവൻ രക്ഷിക്കാനായി തട്ടുകട കേന്ദ്രീകരിച്ച് കാരുണ്യത്തിന്റെ കച്ചവടം. സ്ത്രീകളും കുട്ടികളുമടക്കം നാട്ടുകാർ ബക്കറ്റ് കയ്യിലെടുത്ത് പണം ശേഖരിച്ചു. ഷാജി പാപ്പന്റെ കടയിൽ നടന്ന കച്ചവടത്തിന്റെ മുഴുവൻ തുകയും പതിവ് പോലെ ചികിത്സാ നിധിയിലേക്കുള്ളതായി. 11-ാമത്തെ ദൗത്യമാണെങ്കിലും ഇവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്, മിഥുലിനെ രക്ഷിക്കാനുള്ള ലക്ഷങ്ങൾ സ്വരുക്കൂട്ടാനാകുമെന്ന്. തേങ്ങയും മറ്റ് കാർഷിക വിളകളും എത്തിച്ച് കർഷകരും ദൗത്യത്തിൽ കണ്ണികളായി. ആലുവ രാജഗിരി ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന മിഥുലിനെ തലയിൽ 2-ാമത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയാണ്. കരളിനും വൃക്കകൾക്കും തകരാറ് സംഭവിച്ചെന്ന് മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട്. ശരീരത്തിന്റെ വലതുഭാഗം നിശ്ചലമായ നിലയിലായ ഈ 17-കാരനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിന് ലക്ഷങ്ങൾ മാത്രമല്ല, ഏറെക്കാലത്തെ പരിചരണവും ആവശ്യമാണ്. അതിരപ്പള്ളി റോഡിൽ കഴിഞ്ഞ സെപ്റ്റംബർ 17-നായിരുന്നു അപകടം. പുളിയിലപ്പാറയിലെ ഡെൽജോ ഓടിച്ചിരുന്ന ബൈക്കിൽ ചാലക്കുടിയിലേക്ക് വന്നതായിരുന്നു മിഥുൽ. കൂടപ്പുഴയിൽ വെച്ച് സ്വകാര്യ ബസ്സിൽ ഇടിച്ചായിരുന്നു ദുരന്തം. ഡെൽജോ തൽക്ഷണം മരിച്ചു. നിർധന കുടുംബത്തിലെ അംഗമാണ് മിഥുൽ. ഈ 17-കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് കാരുണ്യമതികളുടെ സഹായം തേടുകയാണ് ഒരു നാട്. ഫോൺ നമ്പർ 8943563031. TCV News, ചാലക്കുടി.